ജലന്ധർ ബിഷപ്പിനെ ചുമതലകളിൽ നിന്ന് താൽക്കാലികമായി നീക്കിയ വാർത്ത ഈ മണിക്കൂറിൽ പുറത്തുവരുന്നു. ബിഷപ്പിന്റെ ആവശ്യം പരിഗണിച്ചാണ് തീരുമാനമെന്ന് CBCI അധ്യക്ഷൻ വ്യക്തമാക്കി. മുംബൈ അതിരൂപത മുൻ സഹായം എത്രാനാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത്. പ്രശാന്ത് രഘുവംശമാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. പ്രശാന്ത്, എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു നടപടി? എന്താണ് വിവരങ്ങൾ? അല്പം മുമ്പാണ് ഇത് സംബന്ധിച്ചുള്ള നിർണായകമായ തീരുമാനം ദില്ലിയിലുള്ള വത്തിക്കാൻ കാര്യാലയത്തിൽ നിന്ന് പുറത്ത് വന്നിരിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ഒരു കത്ത് മാർപ്പാപ്പയ്ക്ക് അയച്ചിരുന്നു. ദില്ലിയിലെ വത്തിക്കാൻ പ്രതിനിധി മുഖേനയാണ് ഈ കത്ത് കൈമാറിയിരുന്നത്. അതിൽ വ്യക്തമാക്കിയിരുന്നത് തനിക്ക് കേരളത്തിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട്, പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണവുമായി സഹകരിക്കേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ തന്നെ ചുമതലകളിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തണം എന്നതായിരുന്നു ബിഷപ്പിന്റെ ഒരു ആവശ്യം. താൽക്കാലികമായി ചുമതല മറ്റാർക്കെങ്കിലും നൽകണം എന്ന് ബിഷപ്പ് ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഇതുകൂടി പരിഗണിച്ചുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൽ ചോദ്യം ചെയ്യൽ തുടരുന്ന സാഹചര്യത്തിലും നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യത്തിലുമൊക്കെയാണ് ഇപ്പോൾ അടിയന്തരമായി തന്നെ വത്തിക്കാൻ കാര്യാലയത്തിൽ നിന്ന് ഈ ഒരു അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പറയുന്നത് മാർപ്പാപ്പയ്ക്ക് നേരത്തെ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ഇത് സംബന്ധിച്ചുള്ള കത്ത് നൽകിയിരുന്നു. തന്റെ ചുമതലകളിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തണമെന്നതായിരുന്നു ബിഷപ്പിന്റെ ഈ കത്ത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചുമതല താൽക്കാലികമായി മറ്റൊരാൾക്ക് നൽകുന്നു എന്നാണ് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മാർപ്പാപ്പാണ് ഇത് നൽകാനുള്ള തീരുമാനമെടുത്തത് എന്ന് കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പറയുന്നതനുസരിച്ച് ബോംബെയിലെ സഹായമെത്രാനായ ആഗ്നേലോ റുഫീനോ ഗ്രേസിയസിന് ചുമതല നൽകുകയാണ്. അദ്ദേഹം ഉടൻ തന്നെ ഈ വിഷയത്തിലുള്ള ചുമതല ഏറ്റെടുക്കുമെന്നാണ് വ്യക്തമാക്കുന്നത്. ബോംബെയിലെ സഹായമെത്രാനായ ആഗ്നേലോ ഗ്രേസിയസിന് ഈ ഒരു ചുമതല നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ റോമിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ മാത്യു കോക്കണ്ടത്തിന് ചുമതല കൈമാറിക്കൊണ്ടാണ് ബിഷപ്പ് അവിടെ നിന്ന് മാറി നിൽക്കാനുള്ള തീരുമാനം ആദ്യം കൈക്കൊണ്ടത്. എന്നാൽ അങ്ങനെ ഒരു ചുമതലയ്ക്ക് പകരം ബിഷപ്പിന്റെ താൽക്കാലിക ചുമതല തന്നെ ഒരു സഹായമെത്രാന് നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനം ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും റോം അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന് തന്നെ മനസ്സിലാക്കണം. വത്തിക്കാൻ എംബസിയുടെ ഭാഗത്തു നിന്നുള്ള വാർത്താക്കുറിപ്പിന് പുറമെ ഇപ്പോൾ CBCIയുടെ വാർത്താക്കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട്. അതിലും വ്യക്തമാക്കുന്നത് ഇത്തരത്തിലൊരു തീരുമാനം റോമിൽ നിന്ന് ഉണ്ടായി എന്ന് തന്നെയാണ്. പ്രശാന്ത്, ഈ കേസിന്റെ ഓരോ ഘട്ടത്തിലും ബിഷപ്പ് നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. തനിക്കെതിരായ വ്യക്തിവിരോധമാണ് കന്യാസ്ത്രീ ഇങ്ങനെ ഒരു പരാതിക്ക് ഇടയാക്കിയതെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനൊപ്പം എടുത്തിരുന്ന ഒരു നിലപാട് ഒരു കാരണവശാലും ഈ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കില്ല എന്നതായിരുന്നു. പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം താഴെത്തട്ടിലേക്ക് ഇത്തരത്തിൽ ഫാദർ മാത്യു കോക്കണ്ടത്തിന് ചുമതല കൈമാറിയതായിട്ടുള്ള കത്ത് വരുന്നു. പിന്നീട് വത്തിക്കാന് മാർപ്പാപ്പയ്ക്ക് ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്തയക്കുന്നു. ഇത് ഏതെങ്കിലും സമ്മർദ്ദമായും വത്തിക്കാന്റെ പ്രതിനിധി ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പോയിരുന്നു. അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള ആവശ്യം വത്തിക്കാന്റെ ഭാഗത്തുനിന്നുണ്ടായതിന്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ ഒരു കത്തിലേക്ക് കത്തയക്കുന്ന സാഹചര്യത്തിലേക്ക് ബിഷപ്പ് കടന്നത്? എങ്ങനെയാണ് അതേക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാൻ കഴിയുക? ബോംബെ രൂപതയിൽ നിന്ന് നേരത്തെ ഇത്തരത്തിലുള്ള ചില സൂചനകൾ പുറത്തു വന്നിരുന്നു, പ്രത്യേകിച്ച് കർദിനാൾ ഒസ്വാൾഡ്. പ്രശാന്ത്, ഒരു നിമിഷം തുടരുക, ഞാൻ പ്രശാന്തിലേക്ക് തിരിച്ചു വരാം.